ആനക്കാമ്പയിൽ കള്ളാടി വേപ്പാടി തുരങ്കപാത നിർമ്മാണത്തിൽ പങ്കാളിയാവുന്ന നോർവീജിയൻ സംഘം മറിപ്പുഴയിൽ സന്ദർശനം നടത്തി. ഡോക്ടർ ഡൊമിനിക് ലാങ്ങിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സന്ദർശനം നടത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നോർവേ സന്ദർശനത്തിന്റെ തുടർച്ചയാണ് സംഘമെത്തിയത്. മലയോര കുടിയേറ്റ മേഖലയുടെ സമഗ്ര വികസനത്തിന് നന്ദി കുറിക്കുന്ന ആനക്കാമ്പോയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണത്തിൽ പങ്കാളികളാവുന്ന നോർവീജിയൻ സംഘമാണ് വ്യാഴാഴ്ച ഉച്ചയോടെ മറിപ്പുഴയിലെത്തിയത്. കഴിഞ്ഞ മാസം സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ നോർവേ സന്ദർശനത്തിന്റെ തുടർച്ചയായിരുന്നു സംഘം എത്തിയത്. തുരങ്കപാത നിർമ്മാണത്തിന് സാങ്കേതിക വിദ്യ കൈമാറുന്നതിന് വിദേശ സന്ദർശനത്തിൽ കേരള ഗവൺമെന്റും നോർവേയും തമ്മിൽ ധാരണാപത്രം ഒപ്പിട്ടിരുന്നു. ഏറ്റവും അനുയോജ്യമായ പദ്ധതിയാണിതെന്നും തുടർ നടപടികൾ ശനിയാഴ്ച സർക്കാരുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും സംഘത്തലവൻ ഡൊമിനിക് ലാങ് അറിയിച്ചു. On behalf of the chief minister of Kerala invited to visit a few places here in Kerala and this year is probably one of the most interesting that I will see, so very happy to be here. I hope that my institute can be of assistance to kind of make a sustainable solution for this part of Kerala. 7 kilometer അടിയിലുള്ള പാറയുടെ സ്വഭാവം മനസ്സിലാക്കാനുള്ള സാങ്കേതിക വിദ്യ ഇവരുടെ പക്കലുണ്ട്. തുരങ്കപാത നിർമ്മാണത്തിന് ഇത് ഏറെ ഉപകാരപ്രദമാവും. മണ്ണിടിച്ചിൽ, തീരശോഷണം എന്നിവയിലും സഹകരിച്ച് പ്രവർത്തിക്കാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. പദ്ധതിക്ക് 2043.74 കോടി രൂപയുടെ ഭരണാനുമതി നേരത്തെ ലഭിച്ചിരുന്നു. 8.11 kilometer ദൈർഘ്യത്തിലാണ് തുരങ്കം നിർമ്മിക്കുന്നത്. 10 meter വീതിയിലുള്ള ഇരട്ട തുരങ്കങ്ങളാണ് നിർമ്മിക്കുക. വിദേശ സാങ്കേതിക വിദ്യ കൂടി ഉപയോഗപ്പെടുത്തുന്നതോടെ പദ്ധതിയുടെ നിർമ്മാണം വേഗത്തിലാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ലിൻഡോ ജോസഫ് MLA അറിയിച്ചു. പദ്ധതിയുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ വലിയ പ്രതീക്ഷയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി വിദേശ സന്ദർശനം നടത്തിയതിന്റെ ഭാഗമായി അദ്ദേഹം നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രൊജക്റ്റ്, ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുള്ള കള്ളാടി ആനക്കാമ്പിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ ടെക്നിക്കൽ സഹായത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നത്. 3 മാസം കൂടുമ്പോഴുള്ള ഒരു പരിശോധന ഇത്തരം വർക്കുകളുടെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ സന്ദർശനം നടത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വർക്ക് വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനൊരു ടെക്നിക്കൽ സപ്പോർട്ട് കൂടി പ്രത്യേകിച്ച് ഇത്തരം മേഖലകളിൽ വലിയ പരിചയമുള്ള നോർവീജിയൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ, ജിയോ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സഹായം കൂടി ലഭിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതീക്ഷകൾ വാനോളം ഉയർത്തുന്നതാണ്. സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് എക്സ്പോർട്ട് മെമ്പർമാരായ കെ രവിമാമൻ, ഡോക്ടർ നമശിവായം, ഡോക്ടർ വി സന്തോഷ്, ഡോക്ടർ ശേഖർ കുര്യാക്കോസ്, വീരേന്ദ്രകുമാർ, വിശ്വപ്രകാശ് തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു. MLA പുറമെ തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി പുളിക്കാട്ട്, മറ്റു ജനപ്രതിനിധികൾ എന്നിവരും സംഘത്തെ അനുഗമിച്ചു. CTV പ്രാദേശിക വാർത്ത, തിരുവമ്പാടി.